നമസ്കാരം കർണാടകയിൽ ഹിജാബ് വിവാദം കത്തുകയാണെന്നും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും നമുക്കറിയാം ആരാണ് ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളും അജണ്ടകളും ഇതിന് പുറകിലുണ്ടോ ഇതൊക്കെ സാധാരണക്കാരായ ആരുടെയും മനസ്സിലെത്തുന്ന സംശയങ്ങളാണ് കാശ്മീരിൽ സായുധ സേനകൾക്ക് നേരെ നടന്ന സമരങ്ങൾക്കും രാജ്യത്താകമാനം നടന്ന സി ഐ എ വിരുദ്ധ സമരങ്ങൾക്കും സമാനമായി രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു സംഘടിത ഗൂഢാലോചന സംശയിക്കാവുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ കർണാടകയിൽ അരങ്ങേറുന്നത് മുസ്ലിം പെൺകുട്ടികൾ ക്യാമ്പസിൽ ഹിജാബ് ധരിക്കരുതെന്ന് കോളേജുകൾക്കും സ്കൂളുകൾക്കും ഉത്തരവിടാൻ സാധിക്കുമോ എന്നത് സംബന്ധിച്ച ഹർജി കർണാടക ഹൈക്കോടതി അതിൻ്റെ വിശാല ബെഞ്ചിന് കൈമാറിയിട്ടുണ്ട് ജസ്റ്റിസ് കൃഷ്ണ ദീക്ഷിതിൻ്റെ ഏകാംഗ ബെഞ്ചാണ് വിഷയം വിശാല ബെഞ്ചിലേക്ക് കൈമാറിയത് ഹിജാബ് വിവാദം കർണാടകയിൽ ആളി കത്തി നിൽക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനം അപ്പോൾ വിഷയം കോടതിയിലാണ് കോടതി സൂക്ഷ്മമായ നിയമവശങ്ങൾ പരിശോധിച്ച് ഒരു വിധി പറയുന്നുണ്ടാകും പക്ഷേ ജിഹാദി സംഘടനകൾ തെരുവിൽ സമരത്തിലാണ് കുട്ടികളെ ഉപയോഗിച്ച് അവർ സമൂഹത്തിൽ അസ്വസ്ഥത പടർത്താൻ ശ്രമിക്കുന്നു സംഘർഷം രൂപപ്പെട്ടതിനെ തുടർന്ന് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മൂന്ന് ദിവസത്തേക്ക് അടച്ചിടാൻ സർക്കാർ നിർബന്ധിതരായി കർണാടകയിൽ മറ്റൊരു ഷഹീൻ ബാഗ് തുറക്കാൻ ചിലർ പദ്ധതിയിടുകയാണോ സി ഐ എ വിരുദ്ധ സമരകാലത്ത് ഷഹീൻ ബാഗിൽ ഇവർ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് ഹിജാബ് വെറുമൊരു മതചിഹ്നമല്ല സ്ത്രീയെ ഒരു ഭോഗവസ്തുവായി മാത്രം കണ്ട് മൂടി പുതച്ച് ഒരു മൂലയ്ക്കിരുത്താനുള്ള പുരുഷ കേന്ദ്രീകൃതമായ ഒരു മതത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ മതചിഹ്നമാണ് മതരാഷ്ട്രങ്ങളിൽ അത്തരം വസ്ത്രധാരണ രീതികൾ നിർബന്ധിതമാണ് നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത്തരം വസ്ത്രങ്ങൾ സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമാകുന്നത് അത്ര ആശാവഹമല്ല രാജ്യത്തെ കോടതികൾ ഇതിനു മുമ്പും ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ക്രൈസ് നഗർ സ്കൂളിൽ ഹിജാബും ഫുൾ സ്ലീവ് ഉടുപ്പുകളും ധരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും അത്തരം വസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഏതാനും മുസ്ലിം വിദ്യാർത്ഥികൾ കേരള ഹൈക്കോടതിയിൽ എത്തിയിരുന്നു പക്ഷെ അത് ഹൈക്കോടതി തള്ളി രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം കേരളത്തിൽ നൂറ്റി അൻപതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള എം ഇ എസ് മുസ്ലിം മാനേജ്മെൻ്റ് പോലും ഹിജാബും ബുർഖയും ക്യാമ്പസുകളിൽ നിരോധിച്ചിട്ടുണ്ട് എന്തിനേറെ പറയുന്നു കർണാടകയിൽ സമരമുഖത്ത് അള്ളാഹു അക്ബർ വിളിക്കുന്ന പോരാളികൾ പോലും മോഡേൺ വസ്ത്രം ധരിച്ചാണ് അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കർണാടകയിൽ നടക്കുന്നത് സി ഐ വിരുദ്ധ പ്രക്ഷോഭം പോലൊരു അരാജകത്വം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ പിന്തുണയ്ക്കുന്ന സി കർണാടകത്തിൽ ഹിജാബ് സമരത്തെ പിന്തുണയ്ക്കുന്നത് ഇരട്ടത്താപ്പല്ലേ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സോണിയയും വിഷയം ആളി കത്തിക്കുന്നു അവരെല്ലാം ഹിജാബ് വാദികൾക്ക് പിന്തുണ കൊടുക്കുന്നു ലക്ഷ്യമെന്താണ് ലക്ഷ്യം തിരഞ്ഞെടുപ്പാണ് കർണാടകയിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് അടുത്ത കാലത്തു തന്നെ കർണാടകയിൽ തിരഞ്ഞെടുപ്പുണ്ടാകും മതവികാരം ആളിക്കത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ചിലരുടെ നിയമവിരുദ്ധമായ നീക്കങ്ങളാണ് ഈ ഹിജാബ് സമരത്തിനു പിന്നിൽ വെബ്ഡെസ്ക്